Hi friends, Orion Studies Center for Nikhyavinte Method Online Class ilekku swagatham. Innu nammal padikkunnathu 8th class ile English chapter aanu. Appo nammal kazhinja class il padichathu mysterious picture ile nammal thodangi vechathu introduction okke parayunnathu ee unit ennathodu kodana chapters okke parayunnathu nammal thodangi vecha paadamaayathu the mysterious picture ennu alle oru mysterious aayirulla endo nigoodana nadanna oru padathe patti oru paadam alle appo ഒരു ടൈറ്റിൽ തന്നെ ഉണ്ടല്ലോ നിഗൂഢത എന്ന പദത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കഥ മുഴുവൻ തന്നെ അവസാനം എത്തുമ്പോഴേ നമുക്ക് എന്തായാലും ആ മിസ്റ്റീരിയസിൽ എന്താണ് ആ നിഗൂഢത എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമുക്ക് പാഠത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട അതിനകത്തെ കേന്ദ്ര കഥാപാത്രമായ സെൻട്രൽ ക്യാരക്ടറായ ആളെ പറഞ്ഞ ആരാണ്? ചില്ല എന്ന് പറയുന്ന കഥാപാത്രമാണ്. ലെറ്റിൽ എവിടെയുള്ള ആളാണ്? ഫ്ലാൻഡേഴ്സിലുള്ള, അല്ലെ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന അല്ലെ ഒരു സ്ഥല രാജ്യത്തുള്ള ഒരു പെയിന്റർ ആണ് ആരെന്ന് പറയുന്നത്? ചില്ല എന്ന് പറയുന്ന ലെറ്റിൽ എന്ത് ചെയ്യുന്നു? എങ്ങോട്ടേക്ക് വരുന്ന? ബാറ്റൻബർഗിലുള്ള ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ് എതിരാത്ത വരുന്നത്. തന്റെ കുതിരപ്പുറത്ത് വരികയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കുതിരപ്പുറത്ത് വന്നല്ലേ ആ ഒരു അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിന്റെ തൊപ്പിയും അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തില്ല, അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ കമാൻഡിംഗ് ചീഫ് ഒന്നും അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് താൻ എന്താണ്? ഒരു പെയിന്റർ ആണ്. താൻ എവിടെ നിന്ന് വന്നതാണ്? ഫ്ലാൻഡേഴ്സിൽ നിന്ന്, ഒരു ഫ്ലെമിഷ് പെയിന്റർ ആണ് പറഞ്ഞപ്പോഴത്തേനും അവർ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട് അല്ലെ. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ത് ചെയ്യുന്നത്? പഠിച്ച് നിർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് തരണമെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ നിങ്ങളൊക്കെ ഫ്ലാൻഡേഴ്സിലുള്ളവരെയാണ് എന്തോ പറയുന്നത്? ഫ്ലെമിഷ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളവരെന്ന് പറയും, ഇന്ത്യൻസ് എന്ന് പറയില്ല, അമേരിക്കൻ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോ രാജ്യം ഒരു കൺട്രി എടുക്കുക, അടുത്ത സിറ്റിസൺസിന് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എന്ത് ചെയ്യുക? ഒരു 15-20 കൺട്രി രാജ്യങ്ങളുടെ പേരെഴുതുക, അതേപോലെ തന്നെ അവിടുത്തെ സിറ്റിസൺസിന് എങ്ങനെ അറിയപ്പെടുമെന്ന് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കുക. എക്സാമ്പിള്, ഇന്ത്യ ഇന്ത്യൻസ്, അമേരിക്ക അമേരിക്കൻസ്, അങ്ങനെ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് എഴുതി എന്ത് ചെയ്യുക? വെക്കുക. ഇംഗ്ലീഷിലുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംഗ്ലീഷുകാർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ കിട്ടുന്നവരെ വാക്കുകൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. നിങ്ങൾ പേജ് നമ്പർ 11 എടുക്കുക. നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പോകാം. The captain knew that Flemish painters and their pictures were in great demand all over Europe. Till was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. I have brought a picture of Our Lady, the Virgin in her royal robes. I have painted it especially so that I might lay it at your feet, noble feet. Till paused a few moments for his words to sink in. Then he continued, You must forgive me, your highness, if I dare to hope that this picture will please you. Perhaps your highness might wish to offer me the great chair of your court painter who died recently. I can see the empty velvet chair waiting to be filled. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അപ്പം തിന്ന് പറഞ്ഞല്ലേ അദ്ദേഹം പേര് ചോദിച്ചല്ലേ, കമാൻഡർ ചീഫ് എന്ത് ചെയ്യുന്നു? പേരൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം തന്നെ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ മറുപടി നോക്കണം. അദ്ദേഹം ഇസ് ദി വാസ് വെരി ഇംപ്രസ്ഡ്. അത് കേട്ടപ്പോഴത്തേനും ക്യാപ്റ്റൻ ഓഫ് ഗാർഡ് എന്തായി? വളരെ ഇംപ്രസ്ഡ് ആയി. അപ്പൊ അദ്ദേഹം പറയാണ്, ദി ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിന്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വേർ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ക്യാപ്റ്റൻ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, ഫ്ലെമിഷ് പെയിന്റേഴ്സ് എന്ന് വെച്ചാൽ ഫ്ലാൻഡേഴ്സിലുള്ള പെയിന്റേഴ്സിന്റെ പിക്ചേഴ്സ് എങ്ങനെയാണ്? ഗ്രേറ്റ് ഇൻ ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്, അല്ലെ യൂറോപ്പ് മുഴുവനും വലിയ ഡിമാൻഡ് ഉള്ളതാണ് ആരുടെ പെയിന്റിങ്സ്? ഈ ഫ്ലാൻഡേഴ്സിലുള്ള പെയിന്റേഴ്സിന്റെ. അതുകൊണ്ട് ടില്ലം ഫ്ലാൻഡേഴ്സിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ആരെ കാണാൻ വേണ്ടി അനുവദിക്കുന്നു? ആർച്ച്ഡ്യൂക്കിനെ കാണാൻ വേണ്ടി അനുവദിക്കുന്നു. Till was presented to the Archduke. അങ്ങനെ ടില്ല ആരുടെ അടുത്തേക്ക് കൊണ്ടുപോയി? ആർച്ച്ഡ്യൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. He saluted the Archduke 3 times. മൂന്ന് വട്ടം എന്ത് ചെയ്യുന്നു? ആർച്ച്ഡ്യൂക്കിനെ സല്യൂട്ട് ചെയ്യുന്നു. Stood before him with his head bowed. അപ്പം രാജാവിനോട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്ന? തലയേക്കാൾ ബഹുമാന സൂചകമായി തലയൊക്കെ കുനിച്ച് അല്ലെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് തില് പറയുകയാണ്, തലയെ കുറിച്ച് ബഹുമാനത്തോട് പറയാണ്, May your highness pardon me for my rashness in thinking that
one of my paintings will please your highness le highness nu cha rajav allengil prapho nokka parayathile appo prapho endiyega pardon me ennodu pardon cheyiga pardon nu chethuva shemikkuka ennodalle pardon nu oru vaaku important aanu nammal sorry ennu parayunnene ubhayikkunna mattoru vaaku aanu edu pardon ennu parayunnu nammal ippol oru aal nammal phone lokke vilikkumbol nammal kettillalle adhegam paale adhegam paranja kaaryam nammal kettilla appo nammal repeat ennu parayunnu nammal ubhayikkunna vaaku aanu edu ennu parayunnathu pardon ennu parayunnathu pardon ennu parayunnathu pardon please ennu paranjal adhu thoda repeat cheyyal onnum kooda parayuka ennaanu nammal ippol teachers okka board il edhira nalla oru kaaryam parayunnu notes parayunnu appo nammal endu cheyilla കേട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെ പറയേണ്ടത് ആ പാർട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ റിപ്പീറ്റ് എന്നാണല്ലേ അല്ലാതെ പാർട്ടിന് അതുപോലെ തന്നെ അർത്ഥമാണ് ഇത് സോറി എന്നുള്ള മീനിംഗ് ക്ഷമിക്കുക എന്നുള്ള മീനിംഗ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കാറുണ്ട് പാർട്ട് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നോക്കി മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിംഗ് ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിംഗ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ് അപ്പോൾ വന്നപ്പോഴേ ഇത് പറയാൻ എന്തുവാ ആ പ്രഫോ എന്നോട് എന്ത് ചെയ്യുക ക്ഷമിക്കുക അല്ലേ ഞാനൊരു റാഷ്നസിനെ എൻ്റെ ഒരു തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ഞാനൊരു പടം വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പക്ഷേ അങ്ങേക്ക് ആ പടം ഇഷ്ടപ്പെട്ടു എന്നല്ലേ അല്ലെങ്കിൽ അങ്ങേക്ക് ആ പടം തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ എഴുതിപ്പോയി അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതിനല്ലേ ആ ഒരു അങ്ങനെ ഒരു ചങ്കാര ചിന്ത എന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് അങ്ങനോട് എന്ത് ചെയ്യുക ക്ഷമിക്കുക അല്ലെ അപ്പൊ രാജാവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ തിരി പറയുകയാണ് രാജാവെ പ്രഭോ എന്നോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം കാരണം എന്തുകൊണ്ടാ ആ തന്നെയല്ലേ എന്റെ മനസ്സിലൊരു തെറ്റായ ചിന്ത ഉണ്ടായിരുന്നു ഞാൻ വരച്ചുകൊണ്ടിരുന്ന പടം തീർച്ചയായും അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് I have brought a picture of our lady le arubichara ya marichathu our lady the virgin in her royal robes royal le rajakeeyamaya robes vastram le appo rajakeeyamaya vastram dharicha nalla queen inde padamaanu yan endi irikkunnathu angeyku sammanamayi aa varichu kondu vannirikkunnathu I have painted it specially so that I might be lay at the feet of noble feet അത് വരച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ എന്തായിരുന്നു അങ്ങയുടെ നോബിൾ ഫീറ്റിലെ പുലീനമായ അങ്ങയുടെ പാദങ്ങൾ അല്ലെങ്കിൽ ആ പ്രഭുവിന്റെ പാദങ്ങളിൽ ഇത് സമർപ്പിക്കണം അല്ലെ അങ്ങേക്ക് ഇത് സമ്മാനമായി തരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് എന്ത് ചെയ്തത് വരച്ചിരിക്കുന്നത് till paused a few moments for his words to sing in alle korchu neram edeyo tiru silent aayirunna thande vaakkugal aa rajav manasakarellengil aa thanne ennalle thande vaakkugal ettathe sing cheyatte ennulla reethil ennuche korchu neram nishabdham aagunnu ennittu veendum parayana then he continued veendum paranju you must forgive me alle theerchiyaye ennodu forgive me ga shrikkuka your highness if I have dared to hope that this picture will please you alle ente manasu alle his highness alle prapho ente manasu endana dare alle ahankaramayittalle ente manasu thoni angeki padam ishtapadumennu thoni poi adukonde angennod endu cheyanam shemikkanam alle appo ithrayum thanne aadithe oru paragraph edukkumbol thanne namukku tinnile ekadesham character manasilayi alle endana nallathu pole samsarikkan alle mettoraale samsarichu veertan kalivulla oru vyaktiyaanu alle vaacharanayi samsarikkan kalivulla oru vyaktiyaanu ennu parayunnathu ഇല്ലെന്ന് പറയുന്നത് perhaps your highness might wish to offer me the chair of your court painter who died recently I can see the empty velvet chair waiting to be filled up ചുമ്മാതെയല്ല തില്ല എങ്ങോട്ടേക്ക് വന്നത് ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിന്റെ അടുത്തേക്ക് വന്നത് ചുമ്മാതെയല്ല തില്ലിന്റെ മനസ്സിൽ കൃത്യമായ ഉദ്ദേശം കൊണ്ട് അതുകൊണ്ടാണ് തില് മനോഹരമായ ഒരു ക്യൂലിയാൻ എന്താണ് റോയൽ റോബ്സ് വെച്ച് അവരുടെ ലേലിയുടെ പദവും വരച്ചുകൊണ്ട് ആർക്ക് സമ്മാനം നൽകാൻ വന്നത് ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിന്റെ അടുത്തേക്ക് വരുന്നത് അല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു തന്റെ വാക്കുകൾ കൊണ്ട് വാചാരമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ആർച്ച്ഡ്യൂക്കിന്റെ ഇംപ്രഷനിൽ അദ്ദേഹത്തെ എന്താണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവസാനം പറയുകയാണ് എന്താണ് ആ ഇവിടത്തെ കൊട്ടാരത്തിലെ പെയിന്റർ കോട്ട് പെയിന്റർ അല്ലേ ഇവിടെ കൊട്ടാരത്തിലെ ചിത്രകാരൻ ഈയിടെ മരിച്ചു എന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ആ വെൽവെറ്റ് ധരിച്ചിരിക്കുന്ന കസേര അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ആ പെയിന്റർ ചിത്രകാരന്റെ ആ കസേര ഇപ്പോൾ എന്ത് ചെയ്യുന്നു ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ എന്താണ് താങ്കൾ ഈ പടം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ എന്ത് ചെയ്യണം ഇവിടുത്തെ കോട്ട് പെയിന്റർ ആയിട്ട് തിരഞ്ഞെടുക്കണമെന്ന് ആരും അല്ലേ പറയാതെ ആര് പറഞ്ഞിരിക്കുന്നു ചില്ല് പറഞ്ഞിരിക്കുന്നല്ലേ ചില്ല് ഇങ്ങനെ പറഞ്ഞത് ആ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്താണ് കോട്ട് പെയിന്ററിന്റെ കസര വെൽവെറ്റൊക്കെ ധരിച്ചല്ലേ മനോഹരമായ ആ സ്ഥാനം എന്ത് ചെയ്യുന്നു ഒഴിഞ്ഞു കിടക്കുന്നു അപ്പോൾ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക തന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനല്ലേ പറയാതെ തന്നെ തന്നെ തില്ലിന്റെ വാക്കുകളിലൂടെ ആർക്ക് ആര് മനസ്സിലാക്കാൻ അർച്ചനയ്ക്ക് മനസ്സിലാക്കാൻ തില്ല് എന്ത് ചെയ്യുന്നു വാചാലമായല്ലേ അദ്ദേഹത്തിന് ഇംപ്രഷൻ കിട്ടാനായി സംസാരിക്കുന്നു
The Virgin's picture was a splendid painting. അപ്പോൾ പെയിന്റിംഗ് എങ്ങനെയാണ് വെർജിൻസ് അല്ലേ രാജകുമാരിയുടെ പടം എങ്ങനെയാണ് സ്പ്ലെൻഡിഡ് പിക്ചർ അല്ലേ സ്പ്ലെൻഡിഡ് വെച്ചാൽ മനോഹരമായ ഓസ്വമായ പിക്ചർ ആയിരുന്നു. ആർച്ച്ഡ്യൂക്ക് മേഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ് അത് കണ്ടപ്പോഴേ ആർക്ക് അത് ഇഷ്ടപ്പെട്ട് ആർച്ച്ഡ്യൂക്കിനെ ഇഷ്ടപ്പെടുന്നു. ഈ എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ് അല്ലേ പടം കണ്ടപ്പോഴത്തേനും അദ്ദേഹത്തെ അടുത്ത് വിളിച്ചില്ലേ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് പറഞ്ഞപ്പോൾ തന്നെ രാജാവിന്റെ ഇംപ്രഷൻ ഉണ്ടായില്ലേ ആ പടം കൂടെ കണ്ടപ്പോഴത്തേനും പൂർണ്ണമായും രാജാവിന് ആരെ ഇഷ്ടപ്പെട്ടു ടിബിനെ ഇഷ്ടപ്പെടുന്നു. രാജാവ് എന്ത് ചെയ്തു ആ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കുന്നു. I shall be delighted to make you my court painter. എന്നിട്ട് ആർച്ച്ഡ്യൂക്ക് പറയല്ലേ നിന്നെല്ലേ ഞാൻ സന്തോഷവാനാണല്ലേ നിന്നെ കോട്ട് പെയിന്റർ ആക്കാൻ നിന്നെ ഇവിടുത്തെ കൊട്ടാര ചിത്രകാരനാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു വളരെയധികം ഇഷ്ടപ്പെടുന്നു. He directed him to the chair and made him to sit on it. എന്നിട്ട് അദ്ദേഹം അല്ലേ അവനെ നയിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് പോയി കൊട്ടാരത്തിലെ ചിത്രകാരന്റെ കസേരയിലേക്ക് ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇരിക്കാൻ പറയുന്നു. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. And Rajavale, you should have a tongue in your head. നിനക്ക് എന്ത് ചെയ്യാൻ വാചാലമായി സംസാരിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്റെ സംസാരം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു വളരെ ആകർഷിച്ചിരിക്കുന്നു. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ ആർ എൻ ഡി യു അല്ലേ നീ എന്താണ് ആ നല്ലൊരു ടോക്കറ്റീവ് അല്ലേ സംസാരിക്കാൻ കഴിവുള്ളവനാണല്ലേ ആർ എൻ ഡി യു അല്ലേ നിന്റെ എന്ന് രാജാവ് ചോദിക്കുന്നു. കാരണം അവന്റെ പടവും രാജാവിന് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു അവന്റെ സംസാരവും എല്ലാം ആർക്ക് ഇഷ്ടപ്പെടുന്നു രാജാവിനെ ഇഷ്ടപ്പെടുന്നു എന്നുവെച്ചാൽ അവനെ എന്തായിട്ട് തിരഞ്ഞെടുത്തു ആ കൊട്ടാരത്തിലെ ആ ചിത്രകാരനായി തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു ആരുടെ മനസ്സിലെ ഉദ്ദേശവും ടിബിന്റെ മനസ്സിലെ ഉദ്ദേശവും. Your Highness, Aleo Prefo, may it please you to remember me and my donkey. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക അല്ലേ ഞാനും എന്നോട് പാലുകൊണ്ട് എന്റെ ഡോങ്കിയോട് എന്റെ പേരെന്താ നോക്കെ മൈ ഡോങ്കി ജഫ് ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ് അല്ലെ. അപ്പൊ ഞാനും എന്നെ എന്നോട് പാല് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴുതപ്പോഴ എന്റെ ഡോങ്കിയല്ലേ എന്റെ കഴുതപ്പെടുത്താവുന്നതല്ല എന്റെ പേരെന്താണ് എന്റെ ഡോങ്കിയുടെ ജഫ് എന്നാണ് ടില് പറയുകയാണ് My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your highness can even hear it now. I have been feeding myself with the dreams of good food and drink at your royal table. Pam tilinte aadyatha kaaryam sthalathile kashtapettile ithrayum dooram thaandi Battenbergilekku vannathinaana kottarathile ചിത്രകാരനാവാൻ അങ്ങനെ ആ കാര്യം സാധിച്ചു. അപ്പൊ അടുത്തല്ലേ തനിക്കിനിയിലെ ഒരു മനുഷ്യനാവുമ്പോൾ ഏറ്റവും കൂടുതലല്ലേ അടുത്ത ഏറ്റവും അല്ലേ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഇത് ബിഷപ്പ് അല്ലേ. അപ്പം അടുത്ത് പറയുകയാണ് My donkey has been feeding himself fairly well all along the way on the thorns and the edges and grass on the roadside. Hey, എന്റെ കഴുത ഞാനും എന്റെ കഴുതയുമാണ് വന്നത് പക്ഷേ എന്ത് ചെയ്തു എന്റെ ജപ്പ് എന്റെ കഴുത വെടുന്ന വഴിക്കല്ല റോഡ് സൈഡിലുള്ള പുല്ലും അല്ലേ എന്ത് ചെയ്തു തോൺസ് അല്ലെ മുള്ളിയെലുകളും ഒക്കെ കഴിച്ച് അതിന്റെ വിശപ്പ് എന്ത് ചെയ്തു മാറ്റിയിരിക്കുന്നു. But I have had nothing to eat for the past 3 days. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഇതുവരെ എന്ത് ചെയ്തില്ല ഒന്നും കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്റെ ഡോങ്കി കഴിച്ചിരുന്നല്ലേ അതിന് പുല്ലൊക്കെ കഴിക്കാറുണ്ടോ പക്ഷേ ഞാൻ ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല. And my stomach has been complaining very loudly. എന്റെ വയറെന്ത് ചെയ്യുന്നു എന്നെ കംപ്ലൈന്റ് ഒരുപാട് പരാതികൾ പറയുന്നല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ. Perhaps your highness can even hear it now. രാജാ പ്രഭോ അമ്മയ്ക്കും ഇത് കേൾക്കാമല്ലോ എന്ന് വെച്ചാൽ തന്റെ ശരീരം ഒന്ന് നോക്കിയാൽ മതിയല്ലേ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്നു. I have been feeding myself with the dreams of good food and drinking at your royal table. അടുത്ത ചെല്ലിന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് അല്ലെങ്കിൽ ചെല്ലി വാചാലനാണ് സംസാരത്തിൽ വാചാലനാണെന്ന് തെളിയിക്കാനുള്ള മറ്റൊരു കാര്യമാണ് പറയുന്നൊക്കെ ഞാൻ ഈ വരുന്ന വഴിക്കല് കഴിഞ്ഞ 3 ദിവസമായി പട്ടിണിയായിരുന്നെങ്കിലും എന്റെ മനസ്സിലെ സ്വപ്നം എന്തായിരുന്നു ആ ഈ രാജകൊട്ടാരത്തില് രാജാവിനോടൊപ്പം ഇരുന്ന് രാജകീയമായി ഫുഡ് കഴിക്കാനും ആ അവിടുത്തെ വൈനോലും മദ്യവല്ലേ എന്താണ് വൈനൊക്കെ കുടിച്ചുകൊണ്ടല്ലേ റോയൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം ഞാൻ എന്റെ വിശപ്പ് എന്ത് ചെയ്തത് മാറ്റിയത് എന്ന് വെച്ചാൽ ഇതെന്താണ് പറഞ്ഞത് ആ ഇപ്പോൾ തനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു ചിത്രകാരനായിരിക്കും ഇനി തന്റെ ഏറ്റവും അടുത്ത വലിയൊരു ആവശ്യമാണ് എന്ത് വിശപ്പ്. അപ്പൊ വിശപ്പ് മാറ്റാനായിട്ടല്ലേ പറയാതെ തിരി പറയുകയാണ് എന്താ പറഞ്ഞത് ആ തന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഫുഡ് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ തനിക്ക്
राजाकीय भक्न कहानी तिंदुपाजीय राजाचार मनस पचास वाक मीनि अद सैड क्वस्टर वर्कउट।